അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെടികൾക്ക് നമ്മുടെ വീട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കണ എൻസാൻഡ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അത് വെച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിക്ക് ഏതൊരു പച്ചക്കറി ആവട്ടെ ഏതൊരു ചെടി ആവട്ടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം. അതായത് നമ്മളെ തക്കാളി കൃഷിക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മണ്ണിൽ നിന്നുള്ള കീടബാധകളൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അതിന് വേരിന് വടങ്ങളൊക്കെ വന്നിട്ട് നമ്മളിപ്പോൾ ഓടുന്ന ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ ചെടി അങ്ങോട്ട് വാടിപ്പോവില്ലേ. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാനും ഞാനിതാ ഇവിടെ നമുക്ക് എൻസാൻഡ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഗ്രോ ബാഗ് നടക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ കോയി കാഷ്ട എടുത്തുക്കണേ, അതുപോലെ തന്നെ എൻസാൻഡും, പിന്നെ ഇവിടെ ചകിരി ചോറും കൂടിയാണ് എടുത്തുക്കണേ. നിങ്ങൾക്ക് എന്താ, എല്ലുപൊടി ഉള്ളവർക്ക് എല്ലുപൊടി എടുക്കാം, വേപ്പിൻപിണ്ണാക്ക് ഉള്ളവർക്ക് വേപ്പിൻപിണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മണ്ണ് ഇവിടെ ആഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം അത് ഈ മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മളെ ചെടീനെ ഏതൊരു പച്ചക്കറി നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ നമ്മളെ ഗ്രോ ബാഗിലേക്ക് വേണ്ട ഈ പൊട്ടി മിശ്രിതമൊക്കെ നല്ല രീതിയിൽ നമ്മളിവിടെ എടുത്ത് വെച്ചതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം ഇനി നമുക്കിതാ ഇവിടെ കരിയില വേണം കേട്ടോ. അപ്പം ഈ കരിയില നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെടിക്കത് വളമായിട്ട് കരിയില കമ്പോസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെടികളിൽ നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്താനും സഹായിക്കും. അപ്പം ഞാനിവിടെ കരിയിൽ അതുപോലെ ഒരു തുണിക്കവറലിട്ടിട്ട് നമ്മളത് കൈ വെച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ കരിയിലൊക്കെ ഒരു പൊടി പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്സ് പൊടിയാക്കിയിട്ട് തന്നെ എടുക്കാം. അപ്പം ഞാനിവിടെ നല്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേ ഉള്ളൂ. അപ്പം ഇനി നമുക്കതിനെ കരിയിലേനെ അതുപോലെ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു ഗ്രോ ബാഗ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും ഒരു കവറാണ് അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് നമ്മളെ ബെഡിൻ്റെ കവറൊക്കെ ഒഴിവാക്കുമ്പം അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുപോലെ ഗ്രോ ബാഗ് ആക്കിയിട്ട് മാറ്റണം കേട്ടോ. അപ്പം എന്ത് കവറായാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പ്ലാസ്റ്റിക്കിനും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാതെ ഇതുപോലെ ഗ്രോ ബാഗുകളൊക്കെ ആക്കിയിട്ട് മാറ്റിയെടുക്കുക. അപ്പം എന്താക്കണേ, നമ്മളിവിടെ ഇനി ഗ്രോ ബാഗിലേക്ക് നമ്മളെ ഈ കരിയില കമ്പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ഇതാക്കണേ നമ്മളെ പൊട്ടി മിശ്രിതം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ കോഴിവളമാണ് എടുത്തുക്കണത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നിങ്ങളെ കയ്യിൽ ചാണകമോ അതുപോലെ ആട്ടിങ്കാഷ്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇത് വളമാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മളെ കിച്ചൺ കമ്പോസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെടി വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതാക്കണേ നമ്മളെ പൊട്ടി മിശ്രിതം ഞാനിവിടെ നമ്മളെ ഗ്രോ ബാഗിൽ നിറച്ച് വെച്ച്. അപ്പം ഇനി ഇപ്പം ഞാനതിലേക്ക് എല്ലുപൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് പിന്നീട് വെള്ളത്തിൽ കലക്കി മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പി മിണ്ണാക്കും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനതിലേക്കായിട്ട് ഇവിടെ നമ്മൾ വിത്ത് പാകി വെക്കണ ഗ്രോ ബാഗിൽ ഇതാക്കണ ഇതുപോലെ നമുക്ക് തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അത് റെഡിയാക്കി എപ്പോഴും ഇതുപോലെ തൈകൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പം അതിൽ ഒരുപാട് തൈകൾ വളർന്നതുണ്ടാവും, പിന്നെ നമ്മൾ വിത്ത് പാകിക്കൊണ്ടേ നിൽക്കുമ്പോൾ അങ്ങനെ ചെറുതുകളും എല്ലാ പ്രായത്തിലുള്ള തൈകളും നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം അതിൽ നിന്ന് ഞാൻ എന്താ ഒരു ചെറിയൊരു തൈനെ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇനി ആ ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ബാക്കിയുള്ള തൈകളൊക്കെ നമുക്ക് മാറ്റി നടണം. അപ്പം അതിലൊക്കെ തന്നെ ഒരു ചെടി നല്ല ഫ്ലവറിങ് ആയിട്ട് വന്നിരിക്കണം. അതിനൊക്കെ നമുക്ക് നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്കളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതാക്കണം, ഇതുപോലെ ഞാൻ ഇത് കൈ കൊണ്ട് ക്യാമറ പിടിച്ചതുകൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഈ വീഡിയോയിൽ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതാക്കണം, ഇതുപോലെ ഞാൻ അതിനൊന്ന് നട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ച ചാണകം നല്ല പോലെ നേർപ്പിച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് ആ ഒരു തെളി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കടുപ്പത്തിൽ ഒഴിച്ചു കൊടുത്താൽ ചെടി വാടിപ്പോവും. അതല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ ചെടികൾ നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പം നമ്മൾ ഈ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇടയായിട്ട് നമ്മൾ ഫെർട്ടിലൈസറുകൾ പല രീതിയിലുള്ള നമ്മൾ കിച്ചൺ കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം ഇതുപോലെ ഞാൻ മുമ്പൊന്ന് തയ്യാറാക്കി വെച്ച ഒരു ഗ്രോ ബാഗാണിത്. ഇതുപോലെ എൻസാൻഡും ചകിരി ചോറും കോഴി വളം ഇട്ടിട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം ആ ചെടിക്ക് യാതൊരു വാട്ടവും ഇല്ല. അപ്പം നമുക്ക് ഇതാ കാണിച്ച് തരുന്നത് കണ്ടില്ല, നല്ല രീതിയിൽ പൊട്ടി മിശ്രിതമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് നമ്മളെ പൂച്ചെടികൾ നടാനും അതുപോലെ തന്നെ അഗ്ലോണിയം അങ്ങനെയുള്ള പ്ലാന്റുകൾ നടാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം അതാ നമ്മൾ ഇതിൽ നട്ട ഈ ഒരു പ്ലാന്റ് ഇതാ ഫ്ലവറിങ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടോ. അപ്പം കണ്ടില്ലേ, അതൊക്കെ ഫ്ലവറിങ് ഇടാനായിട്ട് വന്ന്. പിന്നെ അതുപോലെ തന്നെ രണ്ട് തൈയാണ് ഞാൻ ഈ ഒരു ചെറിയ കുഞ്ഞു ബാഗിൽ നട്ടിക്കുന്നത്. ഒന്ന് ഞാൻ പ്രൂൺ ചെയ്തും വെച്ചിട്ടുണ്ട്, അതുപോലെ ഒന്ന് പ്രൂൺ ചെയ്യാതെയും വിട്ടിക്കുന്നു കേട്ടോ. അപ്പം ഇതുപോലെ ഇലകളിൽ കാണുന്ന വരൻ കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഇലകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. അപ്പം അതിനൊന്നും നമ്മൾ വെക്കാതെ അതിനെ കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടിക്ക് മറ്റുള്ള ആകെ പടർന്നിട്ട് ആ കീടങ്ങൾ വരില്ല. അപ്പം അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുത്. ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരുവേ.